بسم الله الرحمن الرحيم والقلم وما يسطرون ما أنت بنعمة ربك بمجنون وإن لك أجرا غير ممنون وإنك لعلى خلق عظيم صدق الله العلي العظيم സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. ദീനിന്റെ പേരിൽ വസീയത്ത് ചെയ്യുകയാണ്. അർഹമുറാഹിമീനായ അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും സൽക്കർമ്മങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു വളരെ ചെറുപ്പത്തിൽ മരണപ്പെട്ട ആളാണ് പ്രവാചകപുത്രൻ. അറബികളുടെ ഒരു രീതി അനുസരിച്ച് മുലയൂട്ടുവാനും വളർത്താനുമൊക്കെ മറ്റ് കുടുംബങ്ങളിൽ മക്കളെ ഏൽപ്പിക്കുക എന്നൊരു രീതി ഉണ്ടായിരുന്നു. റസൂലിനെയും ഹലീമ ബീവിയാണല്ലോ നോക്കിയത്. ആ രീതിയിൽ ഇബ്രാഹീമിനെ നോക്കിയിരുന്നത് മറ്റൊരു കുടുംബമാണ്. അങ്ങനെ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു റസൂലിന്റെ പുത്രൻ രോഗബാധിതനായി മരണത്തോട് മല്ലിടിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു കുട്ടിയെ കയ്യിലെടുത്തുകൊണ്ട് കുറേയധികം പ്രാർത്ഥിക്കുകയും ഉമ്മ വെക്കുകയും ഒക്കെ ചെയ്തു. വീണ്ടും റസൂൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് മകന്റെ അടുത്തേക്ക്. എന്തായി, അസുഖം ഭേദമാകുന്നുണ്ടോ? അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ സന്ദർഭത്തിൽ, മകന്റെ വിയോഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നത് കണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വ അൻത യാ റസൂലല്ലാഹ്, റസൂലെ താങ്കളും കരയുകയോ? സാധാരണ മനുഷ്യന്മാർക്ക് സംഭവിക്കുന്നത് പോലെ താങ്കൾക്കും വരാൻ പാടില്ലല്ലോ എന്നാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത്, ഇന്നൽ ഐന തദ്മഅ, കണ്ണുകൾ കണ്ണുനീര് പൊഴിക്കും, വൽ ഖൽബു യഹ്സൻ യഹ്സൻ, ഹൃദയം ദുഃഖിതനാകും, വലാ നഖൂലു ഇല്ലാ മാ യർദാ റബ്ബുന, അള്ളാഹുവിന് തൃപ്തികരമല്ലാത്തതൊന്നും ഈ സന്ദർഭത്തിൽ നമ്മൾ പറയുന്നില്ല, പക്ഷേ കണ്ണും കൽബും നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഇന്നാ ബിഫിറാഖിക്കയാ ഇബ്രാഹീമു ലമഹ്സൂനൂൻ, അല്ലയോ ഇബ്രാഹീം, ഇബ്രാഹീം മരിച്ചു കിടക്കുകയാണ്, അല്ലയോ ഇബ്രാഹീം, നിന്റെ വിയോഗം ഞങ്ങളെ എല്ലാവരെയും സങ്കടത്തിലാഴ്ത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ നിന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇപ്പോ കുട്ടികളുമായിട്ടുള്ള ബന്ധം, അവനവന്റെ മക്കളോടുള്ള സ്നേഹം, ഏതൊരാളാണെങ്കിലും കാക്കക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നൊരു പ്രയോഗം, ഒരു പഴഞ്ചൊല്ല് മലയാളത്തിൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനെ പോലെ ഇബ്രാഹീമിന്റെ മരണത്തിൽ, റസൂലിന്റെ പുത്രനായ ഇബ്രാഹിം റളിയല്ലാഹുവിന്റെ മരണത്തിൽ കരഞ്ഞതായിട്ട് നമ്മൾ കാണുകയാണ്. പിന്നെ കുട്ടികളോടുള്ള സ്നേഹം റസൂലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതായിരുന്നു എന്ന് കാണാൻ കഴിയും. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല രീതിയിൽ ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യുന്ന ഒരു മാസം കൂടിയാണ് റബീഉൽ അവ്വൽ എന്ന് പറയുന്നത്. റസൂൽ കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നത്, എങ്ങനെയാണ് റസൂലിന്റെ കുട്ടികളോടുള്ള സഹവാസം എന്നതൊക്കെ ധാരാളം ഹദീസുകൾ, ധാരാളം റസൂലിന്റെ പെരുമാറ്റ രീതികളിലൊക്കെ നമുക്ക് അത് കാണാൻ കഴിയുന്നതാണ്. അവരോട് സ്നേഹം കാണിച്ച രീതി, അവരോട് നീതി പുലർത്തിയത്, അവരുടെ കൂടെ മുലാഅബ നടത്തിയത്, അതാ കുട്ടികളോടുള്ള കളിക്കൽ, കളിയാണ് കുട്ടികളോടൊപ്പമുള്ള സഹവാസത്തിൽ കളി എങ്ങനെ റസൂല് പ്രാവർത്തികമാക്കി, അതുപോലെ അവരെ എങ്ങനെ പരിഗണിച്ചു. പരിഗണന വളരെ പ്രധാനമാണ്. മറ്റെല്ലാം കൊടുത്താലും പരിഗണന എത്രത്തോളം നൽകി, ഇങ്ങനെ തുടങ്ങിയിട്ട് റസൂല് സ്വന്തം കുട്ടികളോടും അല്ലാത്തവരോടും, റസൂൽ ഒരു വീട്ടിലേക്കൊക്കെ കയറി ചെല്ലുകയാണെങ്കിൽ ആ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരെ കൂടി പരിഗണിച്ചിട്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടുകാരോട് സംസാരിച്ചിരുന്നത് എന്നൊക്കെ ധാരാളം ഹദീസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു റസൂലിനെ പലപ്പോഴും നമ്മൾ വായിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ കേൾക്കാനോ വായിക്കാനോ ശ്രമിച്ചിട്ടുണ്ടാവില്ല.
റസൂല് ചെയ്ത വലിയ വലിയ കാര്യങ്ങൾ ഇതും വലിയ കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ചെറുതെന്ന് തോന്നുന്ന കാര്യങ്ങൾ വരെ റസൂല് റസൂലിന്റേതായ രീതിയിൽ ഇസ്ലാമികമായ ഒരു 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 മര്യാദ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം ആ വിഷയത്തിൽ മനസ്സിലാക്കാൻ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്, റസൂൽ ഒരിക്കൽ അങ്ങേയറ്റം നല്ല സ്വഭാവ ഗുണമുള്ളവനായി റസൂലിന്റെ കുറേ വിശേഷണങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയാണ്, ഒരിക്കൽ റസൂൽ ഒരു വീട്ടിലേക്ക് കയറി ചെന്നു. അപ്പൊ ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ ചെറിയൊരു കുട്ടി അഹ്സിബുഹു ഫതീമൻ, ആ കുട്ടി മുലകുടി നിർത്തിയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 3 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സിന് താഴെയുള്ള കുട്ടിയായിരിക്കുമല്ലോ, മുലകുടി നിർത്തിയ കുട്ടി എന്ന് പറയുമ്പോൾ 2 കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു ചെറിയ കുട്ടി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. വക്കാന ഇദാജാഅ, അങ്ങനെ ആ കുട്ടി റസൂൽ വന്ന് റസൂൽ ആ വീട്ടിലേക്ക് എത്തി. സ്വാഭാവികമായും കുട്ടിയും ആ വീട്ടിൽ ഇങ്ങനെ ഓടിക്കളിക്കുന്നു, കുട്ടിയെ ഇരുന്ന് റസൂൽ കാണുന്നു, കുട്ടി അടുത്തേക്ക് വരുന്നു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് യാ അബ ഉമൈർ മാ ഫഅല നുഹൈർ, റസൂൽ ഒരു ഭംഗി വാക്കോടുകൂടി പ്രാസമൊപ്പിച്ചുകൊണ്ട് സംസാരിക്കാണ്, യാ അബ ഉമൈർ മാ ഫഅല നുഹൈർ. നുഹൈർ എന്ന് പറഞ്ഞാൽ കുഞ്ഞി കിളിക്കാണ് പറയാ, ചെറിയ കിളി. നഹർ എന്ന് പറഞ്ഞാൽ തത്തയെ പോലെയുള്ള അല്ലെങ്കിൽ ഒരു കുരുവിയെ പോലെയുള്ള, കുരുവിയെ പിന്നെന്ന് വിചാരിച്ചോളി, അങ്ങനത്തെ ചെറിയ കിളിക്കാണ് നഹർ എന്ന് പറയാം. റസൂൽ നുഹൈർ എന്നാണ് പ്രയോഗിച്ചത്, കുഞ്ഞിക്കിളി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ചെറിയ കുട്ടികളോടൊക്കെ സംസാരിക്കുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ കയ്യിൽ അവൻ താലോലിക്കുന്ന ഒരു ചെറിയ കിളിയെ കണ്ടപ്പോ മാ ഫഅല നുഹൈർ, എന്താ അവന്റെ കിളി കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അന്റെ ഈ കുഞ്ഞിക്കിളി എന്താ പറയണത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ സാധാരണ ചെയ്യാറുള്ളതാണ്, ഇങ്ങനെ റസൂൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് അറിയണ്ടാവില്ല, പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുട്ടികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കുട്ടിത്തത്തോടുകൂടി അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിച്ചിരുന്നു എന്ന് മാത്രമല്ല, ഈ ഹദീസ് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നു റസൂൽ ആ കുട്ടിയെ അഭിസംബോധന ചെയ്ത പേര് യാ അബ ഉമൈർ എന്നാണ്. സാധാരണ അബ് എന്ന വാക്ക് ഒരാളുടെ പേരിന് കൂടെ ചേർക്കുക മക്കളോട് ചേർത്തിട്ടാണ് അല്ലെ. മുഹമ്മദിന്റെ വാപ്പ സൽമാൻ എന്നാണെങ്കിൽ മുഹമ്മദ് ബിൻ സൽമാൻ എന്നാണ് പറയാം എന്നതുപോലെ. പക്ഷേ ഈ കുട്ടി ചെറിയ 3 വയസ്സായിട്ടുള്ളൂ, പക്ഷെ ആ കുട്ടി അബു ഉമൈർ എന്നാണ് റസൂൽ വിളിച്ചത്. എന്താ കാരണം? അപ്പൊ അതിനെപ്പറ്റി പറയണമെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ആൾക്കാരോട് പറയണ പോലെ ആ കുട്ടിയെ തോന്നിപ്പിക്കുകയാണ്. ഓൻ ഒരു വലിയ കുട്ടിയാണ്, ഒരു വലിയ മനുഷ്യനായിട്ടുണ്ട്. ആ അബു ചില കുട്ടികളോട് പോലെ വലുതാക്കിയിട്ടാണ് സംസാരിക്കുമല്ലോ നമ്മൾ. അപ്പൊ ആ കുട്ടിയെ ഒരു വലിയ ആളായിട്ട്, ആ വീട്ടിലെ വലിയ ഒരാളായിട്ട് പരിഗണിച്ചു. ആ വീട്ടിൽ വാപ്പയും അമ്മയും ജ്യേഷ്ഠനും അഞ്ചനും വലിയ ആൾക്കാരൊക്കെ ഉണ്ടാവും, വല്യപ്പയും വല്യമ്മയൊക്കെ ഉണ്ടാവാം. ആ കൂട്ടത്തിൽ അതേ പരിഗണനയോടുകൂടി അതിനാണ് റസൂൽ അദ്ദേഹത്തെ ആ കുട്ടിയെ അബു ഉമൈറെന്ന് വിളിച്ചതെന്നാണ്. ആ വീട്ടിലെ വലിയൊരാൾ എന്ന് ആ കുട്ടിയെ തന്നെ തോന്നിപ്പിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ആ കുട്ടി അലേർട്ടായി, കുട്ടി റസൂലിന്റെ നേരത്തേക്ക് ശ്രദ്ധിച്ചു, കാരണം കുട്ടിയെ പരിഗണിച്ചു കഴിഞ്ഞു അവിടെ. ആ രീതിയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് പെരുമാറിയത് എന്ന് മാത്രമല്ല, പിന്നെ ആ വീട്ടിൽ റസൂൽ ചെയ്ത മറ്റു കാര്യങ്ങളൊക്കെ ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട്. എല്ലാവരെയും കൂട്ടിയിരുത്തുന്നു, അവിടെ ഇരുന്ന് ആ ഭാഗത്തു നിന്ന് അടിച്ചു കളിച്ചിട്ട് അവിടെ നിസ്കരിക്കാൻ റസൂൽ എന്ന ഇമാം വന്നിട്ട് നിസ്കരിക്കുന്നു, ആ കുട്ടിയെയും കൂടെ കൂട്ടുന്നു ഒക്കെ പറഞ്ഞിട്ടുള്ള ഹദീസീകരണങ്ങൾ ആ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹല ബിൻ സഅദ് സഅദി റളിയല്ലാഹു അൻഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്യാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുടിക്കാൻ വേണ്ടി ഒരു പാനീയം കൊണ്ടുവരപ്പെട്ടു. ഒരാരോ റസൂലിന് കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു പാനീയം, വെള്ളമോ പാലോ മറ്റെന്തോ ആയിരിക്കാം. ആ പാനീയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് കുറച്ച് കുടിച്ചു. അപ്പൊ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് വലതു ഭാഗത്ത് ഒരു ചെറിയ കുട്ടി, കുറെ ആൾക്കാരുണ്ട് ആ കൂട്ടത്തിൽ, റസൂലിന്റെ വലതു ഭാഗത്ത് ഒറ്റ കുട്ടി വന്നിരിക്കുകയാണ്. അവിടെ അപ്പുറത്ത് കുറെ പ്രായമുള്ള മനുഷ്യന്മാരും ആ സദസ്സിൽ തന്നെയുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാഭാവികമായിട്ടും റസൂലിനേക്കാൾ മുതിർന്ന പ്രായമുള്ളവരെ കണ്ടപ്പോൾ അവർക്കത് കൊടുക്കണമല്ലോ, അവരെ പരിഗണിക്കാൻ വേണ്ടി റസൂൽ അപ്പോഴാണ് കുട്ടിയെ കണ്ടത്. കുട്ടിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ഗുലാം മോനെ അതഅദനുലി അൻ ഉഅതിയഹു അൽഅശിയാഹ്, പ്രായമുള്ളവർക്ക് ഞാൻ ഈ വെള്ളം കൊടുത്തോട്ടെ, എന്റെ കയ്യിലുള്ള ഈ പാനീയം അവർക്ക് കൊടുക്കട്ടെ. റസൂൽ പെർമിഷൻ വാങ്ങണം കുട്ടിന്റെ കയ്യിൽ നിന്ന്. എന്തിനാ ചോദിക്കേണ്ട ആവശ്യം? നമ്മൾ കുട്ടികളെ പരിഗണിക്കുക, റസൂൽ പരിഗണിക്കുകയാണ്. കുട്ടിയോട് ചോദിച്ചു, അപ്പോ ആ കുട്ടി പറഞ്ഞ മറുപടി, മാ കുൻതുലി ഊസിറ ബി ഫദ്ലി മിൻക അഹദൻ യാ റസൂലല്ലാഹ ഫഅതാഹു ഇയാഹു, റസൂലേ ഈ വെള്ളം താങ്കൾ കുടിച്ച വെള്ളമാണ്, ഇത് താങ്കൾ എനിക്ക് തരാൻ നിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഞാൻ വേറെ ആർക്കും കൊടുക്കൂല. റസൂലിന്റെ വെള്ളം, റസൂല് തരുന്ന വെള്ളം ഞാൻ വേറെ ആർക്കും കൊടുക്കുവോ, അതുകൊണ്ട് എനിക്ക് തന്നെ വേണം എന്ന് കുട്ടി തമാശ രൂപേണ ചെറിയ കുട്ടിയുടെ ബുദ്ധിയിൽ റസൂലിനോട് പറഞ്ഞു. ഫഅതാഹു ഇയാഹു, വേറെ ആർക്കും കൊടുക്കാതെ നബി എന്ത് ചെയ്ത വെള്ളം ആ കുട്ടിക്ക് തന്നെ കൊടുത്തു. ഇതൊക്കെ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാട്ടോ. അപ്പൊ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വീട്ടിൽ ഖറജ അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ വന്നു. റസൂൽ വരുമ്പോ റസൂലിന്റെ തോളിൽ ആതിഖ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിനാ പറയാം,
നമ്മുടെ ഈ ആത്തിഖ് എന്ന് പറഞ്ഞാല് ഇവിടെ ഈ ഭാഗം. അപ്പൊ ആത്തിഖ് ഉമാമ റളിയല്ലാഹു അൻഹ, ഉമാമ ബിൻത് അബിൽ ആസ്, റസൂലിന്റെ പേരക്കുട്ടി, അതായത് റസൂലിന്റെ മകളായ സൈനബിന്റെ കുട്ടിയാണ് ഉമാമ എന്ന് പറയുന്നത്. ഉമാമ ചെറിയ കുട്ടിയാണ്. ഉമാമയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തോളിലിരുത്തിയിട്ടാണ് സദസ്സിലേക്ക് വന്നത്. നിങ്ങളാലോചിച്ചോക്ക്, നബി ഇങ്ങനെ നമ്മള് ഇതേമാർ കുട്ടികളെ കളിക്കുന്നുണ്ട്, പക്ഷെ റസൂൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമാണ്. റസൂൽ ചെയ്തിരുന്നു, റസൂല് തോളിൽ ഇങ്ങനെ കുട്ടിയെ ഇരുത്തിയിട്ട് നമ്മൾ ഇരുത്തൂലെ കുട്ടികളെ. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, അപ്പൊ നിസ്കാരത്തിന്റെ സമയമായി. കുട്ടി മേലിൽ നിന്നിറങ്ങോ, കുട്ടികളല്ലേ, ഓൽക്കുന്നത് നിസ്കാരം. കുട്ടി മേലിൽ നിന്നിറങ്ങണില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയെ എടുത്തുകൊണ്ട് തന്നെ നമസ്കരിച്ചു. കുട്ടിയെ നിലത്ത് വെച്ചിട്ടില്ല റസൂൽ. റുകൂഇലേക്ക് പോകുമ്പോ ഫസല്ല, റസൂൽ നമസ്കരിച്ചു. ഫഇദാ റകഅ വദ വഇദാ റഫ റഫഅഹ, റസൂല് കുട്ടിയെ ഒക്കത്തെ എടുത്തിട്ട് നിസ്കരിച്ചു. ഒക്കത്താണോ ഇനി ഇവിടെയാണോ വെച്ചതെന്ന് അറിയില്ല, കുട്ടി എടുത്തുകൊണ്ടാണ് എന്തായാലും. ഏതായാലും അങ്ങനെ റസൂൽ നിസ്കരിച്ചു. റുകൂഇലേക്ക് പോകുമ്പോ കുട്ടിയെ നിലത്ത് വെക്കും. സുജൂദിൽ എഴുന്നേൽക്കുമ്പോ കുട്ടി എടുത്തിട്ട് ആ നിസ്കാരം മുഴുവൻ കുട്ടിനെടുത്തിട്ടാണ് റസൂലിന്റെ നിസ്കാരം. എല്ലാ സമയത്തും കുട്ടിനടുത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞ സുന്നത്ത് നല്ലത്. റസൂൽ കുട്ടികളോട് പെരുമാറിയ രീതിയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകടിപ്പിക്കുകയാണ്, കാണിക്കുകയാണ്. അങ്ങനെ സന്ദർഭം വന്നാൽ റസൂൽ അതിനെ അനുവദിക്കുക ആണെന്നല്ല മനസ്സിലാവുന്നത്. ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയെ പരിഗണിച്ചു എന്നാണ്. പേരക്കുട്ടിയാണ് ഉമാമ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു എന്ന് കാണാൻ പറ്റും. ഒരു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോ കൂടെ കുറെ ആൾക്കാർ അദ്ദേഹം വഴിയിൽ കുട്ടികൾ കളിക്കുന്നത് കണ്ടപ്പോ ഫസല്ലമ അലൈഹിം, കുട്ടികളോട് സലാം പറഞ്ഞു. അപ്പൊ കൂടെയുള്ള ആൾക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് കുട്ടികളോട് സലാം പറയുന്നത്? നേരെ തിരിച്ചല്ലേ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത് മുതിർന്നവരോട് ചെറിയവർ സലാം പറയണം എന്നാണ്. നേരെ തിരിച്ചാണല്ലോ ഇവിടെ നടന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ചെറുപ്പത്തിൽ കളിക്കുമ്പോ എന്താ അദ്ദേഹം പറഞ്ഞത്? അനസ് മറ അലൈന അന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹ്നു നൽഅബ്, ഞങ്ങള് കളിച്ചുകൊണ്ടിരിക്കെ, കുട്ടിയായിരിക്കെ കളിച്ചുകൊണ്ടിരിക്കെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അരികിലൂടെ നടന്നു പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും യാ സിബിയാൻ, കുട്ടിയാളെ അസ്സലാമു അലൈക്കും. സിബിയാൻ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയാക്കാ പറയാം, കൈക്കുഞ്ഞല്ല, അതിൽ നിന്ന് ഇങ്ങോട്ട് പൊന്തിയിട്ടുള്ള ഓടി നടക്കുന്ന കുട്ടികൾക്കാണ് സുബിയാൻ എന്ന് പറയാം. ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കണ പ്രായത്തുള്ള കുട്ടികൾക്ക് സുബിയാൻ എന്ന് അറബി പറയാം. അസ്സലാമു അലൈക്കും യാ സുബിയാൻ, അല്ലയോ കുട്ടികളെ അസ്സലാമു അലൈക്കും എന്ന് റസൂൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ മാതൃക പിൻപറ്റിക്കൊണ്ടാണ് ഞാനും കുട്ടികളോട് സലാം പറഞ്ഞത്. റസൂലിനെ തെറ്റിച്ചു റസൂലിന്റെ കൗല്. എന്താ റസൂല് പറഞ്ഞത്? കുട്ടികൾ മുതിർന്നവരോട് സലാം പറയട്ടെ എന്ന് പറഞ്ഞ റസൂലിനെ നടന്നു പോകുമ്പോ കുട്ടികളെ കണ്ടാൽ അസ്സലാമു അലൈക്കും അങ്ങോട്ട് സലാം പറയും. അതും ഇസ്ലാമിന്റെ മര്യാദയാണ്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ പരിഗണിക്കുകയും അവരെ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്ത ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. റസൂലിനെ സേവിക്കാൻ വേണ്ടി കുറെ കുട്ടികളുണ്ടായിരുന്നു. റസൂലിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലിന്റെ മൂത്താപ്പാന്റെ മോനാണ്. ചെറിയ മോനായിരിക്കാൻ തന്നെ റസൂലിന്റെ കൂടെ വളർന്ന ആളാണ്. റസൂൽ വഫാത്താവുന്ന സന്ദർഭത്തിലും അബ്ദുല്ലാഹിബിൻ അബ്ബാസിന് വലിയ പ്രായമൊന്നുമില്ല, ചെറിയ ചെറിയ സ്വഭാവോ അല്ലെങ്കിൽ ചെറുപ്പക്കാരനോ ആണ്. അപ്പൊ അദ്ദേഹം സാധാരണ റസൂലിനെ സഹായിക്കാറുണ്ട്. ഒരിക്കൽ വുദു എടുക്കാൻ വേണ്ടി വെള്ളം അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലിന് വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ച് കൊടുത്തു. റസൂൽ കണ്ടിട്ടില്ല ആരാ കൊടുന്നതെന്നുള്ളത്, കൊടുന്നു വെച്ചിട്ടുണ്ട്. വെള്ളം കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് മൻ വളഅ ഹാദ, ഈ പാത്രത്തിൽ ആരാണ് വെള്ളം കൊണ്ടുവന്നത്? കൂടാരോ പറഞ്ഞു, അത് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് കൊണ്ടുവന്ന വെള്ളമാണ്. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് എന്ന ചെറിയ കുട്ടിയെ അടുത്ത് വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, ഒറ്റ വെള്ളം കൊണ്ടുവന്ന ചെറിയൊരു ഉപകാരത്തിന് റസൂലിന്റെ പ്രാർത്ഥന, റസൂലിന്റെ സമ്മാനം പടച്ചവനെ, ഈ കുട്ടിയെ ദീനിൽ അവഗാഹമുള്ള ഒരു ഫഖീഹാക്കി മാറ്റണമേ, നല്ല വിവരമുള്ളയാളാക്കി മാറ്റണമേ. പിൽക്കാലത്ത് മഹാപണ്ഡിതനായി മാറിയയാളാണ്. റസൂലിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ. സഹാബിയാണ് അദ്ദേഹം. തിരു തഫ്സീറൊക്കെ ഉണ്ട്, അബ്ദുല്ലാഹിബിൻ അബ്ബാസിന്റെ തഫ്സീറുണ്ട്. ആ തഫ്സീർ നമുക്ക് ലഭ്യമാണ്, അദ്ദേഹത്തിന്റെ ഖുർആനുമായി ബന്ധപ്പെട്ട ശുദ്ധീകരണം. ഖുർആന്റെ പണ്ഡിതരായിരുന്നു അദ്ദേഹം. ഇസ്ലാമിന്റെ വിധികളെ കുറിച്ച് നന്നായി അറിയാമായിരുന്നു. അബൂബക്കറിനും ഉമറിനും മനസ്സിലാകാത്ത വിഷയങ്ങൾ കുട്ടിയായ അബ്ദുല്ലാഹിബിൻ അബ്ബാസിന് മനസ്സിലായിരുന്നു എന്ന് പല ചരിത്ര ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയുന്നതാണ്. എന്ന സൂറത്ത് ഇറങ്ങിയപ്പോ ആ സൂറത്തിന്റെ ആശയം എന്താണ് എന്നെല്ലാവരും പറഞ്ഞു. അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹും പല ആളുകളും വിശദീകരിച്ചു. അപ്പൊ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒറ്റ വാക്കിൽ പറഞ്ഞു, ഇത് റസൂലിന്റെ മരണത്തിന്റെ മുന്നറിയിപ്പാണ്.
ഇത് വേറെ ആർക്കും മനസ്സിലായില്ല. അബ്ദുല്ലാഹിബ്നു അബ്ബാസിന് മാത്രം മനസ്സിലായ വിശദീകരണമാണ്. ആ സൂറത്ത് ഇറങ്ങി കുറച്ചു കാലം കഴിഞ്ഞ് റസൂൽ മരണപ്പെട്ടു, വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം? അദ്ദേഹം ആയത്തുകളുടെ ഉള്ളിലൂടെ കയറി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ആ പറഞ്ഞത്. എന്താ അതിന്റെ അർത്ഥം? ദീനിന്റെ വിജയം പൂർത്തിയായി, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, റസൂലിന്റെ ദൗത്യം പൂർത്തിയായി, ഇനി കുറച്ചു കാലം കൂടെ റസൂൽ ഉണ്ടാവുള്ളൂ എന്ന് ആ സൂറത്ത് വായിച്ചിട്ട് അബ്ദുല്ലാഹിബ്നു അബ്ബാസിന് മനസ്സിലായിരുന്നു. എന്നാൽ അത്രയും വലിയ പണ്ഡിതനായിരുന്നു അദ്ദേഹം. എന്താ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെള്ളം കൊണ്ടുകൊടുത്തപ്പോ റസൂൽ ഒരു പ്രാർത്ഥന ഉപകാരമായിട്ട് നടത്തി, ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് മഹാപണ്ഡിതനായി ആയ ആളാണ് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. റസൂലിന്റെ പരിചാരകരിൽ ഒരാളായിരുന്നു അനസ്. അങ്ങനെ പറയുമ്പോൾ റസൂലിന് കുറെ പരിചാരകരുണ്ടായിരുന്നു എന്നല്ല, സഹാബത്ത് കുറെ ആൾക്കാർ റസൂലിനെ പരിചരിക്കുന്നേന്നു. അപ്പൊ ആ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പരിഗണിച്ചപ്പോ, അദ്ദേഹത്തെ പരിചരിച്ച് സേവനം ചെയ്തു കൊടുത്തപ്പോ അദ്ദേഹത്തിന് ഒരു സമ്മാനം അദ്ദേഹത്തെ റസൂലിന്റെ വക. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു വബാരിക് ലഹു ഫീമാ അഅതൈതഹു. അല്ലാഹുവേ അദ്ദേഹത്തിന് സമ്പത്തും സന്താനങ്ങളും അധികരിപ്പിച്ചു കൊടുക്കണം, നീ അവൻ അദ്ദേഹത്തിന് നൽകിയതിൽ ബറക്കത്തും കൊടുക്കണം. അനസ് റളിയല്ലാഹു അൻഹു ഭാവിയിൽ ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അദ്ദേഹത്തിന് വലിയ ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി, മെച്ചങ്ങൾ ഉണ്ടായി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടികളെ നേരത്തെ പറഞ്ഞല്ലോ, ഹസൻ റളിയല്ലാഹു അൻഹു ഇതുപോലെ റസൂല് തോളിൽ ഇരുത്തിക്കൊണ്ടിരിക്കെ അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫഅഹിബ്ബഹു, അള്ളാഹുവേ എന്റെ പേരക്കുട്ടിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു, നീയും അവനൊന്ന് ഇഷ്ടപ്പെടണേ. ആലോചിച്ച് നോക്കൂ, ഇതാ കുട്ടി കേൾക്കുന്നുണ്ടാവും, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. ചില കാര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കണം, നല്ല സ്നേഹമുള്ള ആളാണ്, പ്രകടിപ്പിക്കാൻ അറിയില്ല എന്ന് ചില ആളുകളെ കുറിച്ച് പറയാറില്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുടെ മുമ്പിൽ അത് വളരെ ഭംഗിയായിട്ട് പ്രകടിപ്പിച്ചിരുന്നു എന്ന് ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടിയായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ ചുംബിച്ചു, സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് പേരക്കുട്ടിയെ ചുംബിച്ചു, ഉമ്മ വെച്ചു. റസൂലിന്റെ തൊട്ടടുത്ത് അഖറഅ ബിൻ ഹാബിസ് അത്തമീമി എന്ന് പറയുന്നയാൾ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം പഴയ കാലത്ത് ഇസ്ലാമിനൊക്കെ മുമ്പ് അദ്ദേഹം പറയാണ്, അദ്ദേഹം ഇരിക്കുമ്പോൾ റസൂലിന്റെ ഈ പ്രവർത്തനം കണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നലി ആഷറ മിനൽ വലദ്, എനിക്ക് 10 മക്കളുണ്ട്, മാ ഖബ്ബൽതു മിൻഹും അഹദൻ, അതിൽ ഒന്നിനെ പോലും ഞാൻ ഉമ്മ വെച്ചിട്ടില്ല. ഫനവർ അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم قال, ആ പറഞ്ഞ ഇടത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖറഅ ബിൻ ഹാബിസിനെ ഒന്ന് അടിമുടി നോക്കി, എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, മല്ലാ യർഹം ലാ യർഹം, കാരുണ്യം കാണിക്കാത്തവന് കാരുണ്യം കിട്ടുകയുമില്ല. കുട്ടികളോട് കാരുണ്യം കാണിക്കുക എന്നുള്ളത്, സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളത് കാരുണ്യത്തിന്റെ ഭാഗമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂൽ പറയുകയാണ്, ഞാൻ നമസ്കരിക്കാൻ വേണ്ടി ഇമാമ് നിൽക്കുമ്പോ ദീർഘിച്ച് പാരായണം ചെയ്യണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും നമസ്കാരം ആരംഭിക്കുക. ഇന്നീ ലഅഖൂമു ഫിസ്സലാത്തി ഉരീദു അൻ ഉതവ്വില ഫീഹ, വലിയ സൂറത്തെ കോതിട്ട് നിസ്കരിക്കണം എന്ന് വിചാരിച്ച് ഞാൻ പള്ളിയിൽ ഇമാമ് നിൽക്കുമ്പോ, ഫഅസ്മഉ ബുകാ അസബി, കൊച്ചുകുഞ്ഞിന്റെ കരച്ചിലെങ്ങാനും കേട്ടാൽ, ഫഅതജവ്വജു ഫി സലാത്തി കറാഹിയത അൻ അഷുഖ അല ഉമ്മി, ആ കുട്ടിയുടെ കരച്ചിൽ കേട്ട് സങ്കടപ്പെട്ട് ഉമ്മക്ക് പ്രയാസമുണ്ടാകുമോ എന്ന് വിചാരിച്ച് നമസ്കാരം ഞാൻ ചുരുക്കാറുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്കുക, എങ്ങനെയൊക്കെയാണ് റസൂല് കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ധാരാളമായിട്ട് നമുക്ക് ഈ രൂപത്തിൽ കാണാൻ കഴിയുന്നതാണ്. നഅമാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്യണം, അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കെ അദ്ദേഹത്തിന്റെ ഉമ്മയുടെ അപേക്ഷ പ്രകാരം ഉപ്പ അദ്ദേഹത്തിന് ഒരു സമ്മാനം കൊടുത്തു. ഉപ്പാന്റെ പേര് ബഷീർ റളിയല്ലാഹു അൻഹു. അപ്പൊ ഉമ്മ പറഞ്ഞു, മോന് കൊടുക്കുന്ന സമ്മാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വെച്ചുകൊണ്ട് കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, നമ്മളല്ല കൊടുക്കണം, റസൂലിന്റെ സന്നിധിയിൽ നിന്ന് അവിടെ പോയിട്ട് കൊടുക്കാം. അങ്ങനെ കുട്ടിയെയും കൊണ്ട് നഅമാനുവിന് ബഷീർ അള്ളാഹു പറയാണ്, ഞാൻ കുട്ടിയാണ്, എന്നെ കൈ പിടിച്ചിട്ട് ഉമ്മയും വാപ്പയും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലെ, ഞാൻ എന്റെ കുട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, അവന്റെ ഉമ്മയുടെ ആഗ്രഹം താങ്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് താങ്കളെ സാക്ഷിയാക്കി അത് നിർവഹിക്കണം എന്നുള്ളതാണ്, താങ്കളുടെ സാക്ഷ്യം താങ്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അത് കൊടുക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലക ഇബ്നു ഗൈറ ഹാദ, വേറെയും കുട്ടികളുണ്ടോ, നഅമാൻ അല്ലാത്ത കുട്ടികൾ വേറെയും താങ്കൾക്കുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖാല നഅം, ബഷീർ അള്ളാഹ് എന്ന് പറഞ്ഞു, അതെ എനിക്കുണ്ട്. ഫവഹബ്ത ലഹു മിസ്ലമാ വഹബ്ത ലിഹാദ, നഅമാൻ റളിയല്ലാഹു അൻഹു എന്ന താങ്കളുടെ ഈ പുത്രന് കൊടുത്തതുപോലെ മറ്റു മക്കൾക്കും കൊടുത്തിട്ടുണ്ടോ? അപ്പൊ ബഷീർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാലല്ല, കൊടുത്തിട്ടില്ല. റസൂൽ പറഞ്ഞു, ഫലാ തുഷ്ഹിബ്നി ഇദൻ,
അങ്ങനെയാണെങ്കിൽ എന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ സമ്മാനം കൊടുക്കരുത്, ഞാനിതിന് സാക്ഷിയാവുകയില്ല. ഒരു അനീതിക്ക് സാക്ഷ്യം വഹിക്കാൻ ഞാൻ നിൽക്കുകയില്ല. ചെറിയൊരു പ്രശ്നമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഒന്നിലധികം കുട്ടികളുണ്ടെങ്കിൽ, ചെറിയ മക്കളാണെങ്കിൽ പ്രത്യേകിച്ചും, വലിയവരാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നീതിയോടുകൂടിയാണ് മക്കളോട് വർത്തിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ആ ഉമ്മാനെയും വാപ്പാനെയും പഠിപ്പിച്ചു എന്നുള്ളതാണ്. റസൂൽ ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല, പിമ്മിന്റെ മുകളിലാണല്ലോ റസൂൽ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, എന്നിട്ട് ആ കുട്ടി തന്നെയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് അതിന്റെ രസം. ഈ രീതിയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞുങ്ങളോട് പെരുമാറിയിരുന്ന രീതി എന്ന് പറയുന്നത്. അങ്ങനെ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. റസൂൽ നടന്നു പോകുമ്പോൾ മരത്തിന് കല്ലെറിഞ്ഞ കുട്ടികൾ ചീത്ത പറയുന്നത് പോലെയല്ല, അവരോട് സൗമ്യമായി സലാം പറഞ്ഞിട്ട് പറഞ്ഞപ്പോ ആ കല്ലേര് അവർ നിർത്തിയെന്ന് ഒരു സംഭവത്തിൽ കാണാം. സലാം പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയത്. നമ്മൾ കുട്ടികളെ എങ്ങനെ രാവിലെ വിളിച്ചോണത്തില്, ഇപ്പത്തെ കാലത്ത് എങ്ങനെ നിനക്കറിയില്ല, പഴയ കാലത്തെങ്കിലും ഒക്കെ എല്ലാരും അങ്ങനെയാണെന്ന് പറഞ്ഞ അഭിപ്രായമല്ല. എങ്ങനെ കുട്ടികളെ നമ്മൾ പ്രഭാതത്തിൽ വിളിച്ചുണർത്താറുള്ളത്, അവൾ ആലോചിച്ച കുട്ടികളെ വിളിച്ചോടുന്ന രീതി. അപ്പൊ ചിലപ്പോ ദേഷ്യപ്പെടുക മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷെ സ്ഥിരമായ നമ്മുടെ ഒരു സ്വഭാവം എന്താവാൻ പാടില്ല. സ്ഥിരമായ നമ്മുടെ ഒരു സ്ഥിര സ്വഭാവം ഈ പറഞ്ഞ രീതിയിലുള്ളതായിരിക്കണം. ഇടക്ക് ദേഷ്യപ്പെടുന്നതിനെ കുറിച്ചല്ല, അതൊക്കെ ഉണ്ടാവാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ തർബിയത്ത് പഠിപ്പിക്കാൻ വേണ്ടി, അവരെ വളർത്തുന്നതിൽ ഇസ്ലാമികമായ സംസ്കാരവും മര്യാദവും അവരുണ്ടാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും പറഞ്ഞിട്ടുണ്ട്. അടിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളതാണ്. അബ്ദുല്ലാഹി ഇബ്നു ആമിർ ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ട്. അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കെ അദ്ദേഹത്തിന്റെ ഉമ്മ ഒരിക്കൽ വിളിച്ചു. ഖായിദുൻ ഫീ ബൈതിൻ, അപ്പോ ആ വിളിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കാൻ വേണ്ടി വന്ന ദിവസമാണ്. റസൂൽ അദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കാൻ ചെന്ന സന്ദർഭമാണ്. അപ്പോഴാണ് ഉമ്മ കുട്ടിയെ പുറത്തുനിന്ന് പുറത്ത് കളിക്കുന്ന കുട്ടിയെ വിളിക്കുന്നത്. ഹാ തആൽ ഉഅതീക, മോനെ ഇങ്ങോട്ട് വാ, ഞാനൊരു സാധനം തരാം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഞാനൊരു സാധനം തരാം, ഇങ്ങോട്ട് വാ. കുട്ടികളല്ല, എന്തെങ്കിലും കിട്ടാന്ന് പറഞ്ഞാൽ മിഠായിയോ വല്ല സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ വല്ല പേനയോ മയക്ക റബ്ബറോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളൊക്കെ വിളിക്കുന്നുണ്ട്, ചിലപ്പോൾ അത് പറ്റിക്കും ചെയ്യും. അങ്ങനെ പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉമ്മയോട് ചോദിച്ചു, ഉമ്മന്റെ കയ്യിലൊന്നും കണ്ടില്ല, എന്തിനാണ് കുട്ടിയെ വിളിക്കുന്നത്, എന്തോ തരാന്ന് പറഞ്ഞല്ലോ, കയ്യിലൊന്നും കാണാനില്ല. അപ്പൊ ഉമ്മയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വമാ അറത്തി അൻ തുഅതിയഹു തുഅതീഹി, നീ എന്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്, കയ്യിലൊന്നും കാണാനല്ലോ, എന്താ കൊടുക്കുക, കുട്ടിയെ വിളിച്ചു കഴിഞ്ഞു, നീ കൊടുക്കുന്നേ പറ്റൂ, എന്താണ് കൊടുക്കുക. അപ്പൊ ഉമ്മ പറഞ്ഞു, ഉഅതീഹി തമ്രൻ, ഞാനൊരു ഈത്തപ്പഴം കുട്ടിക്ക് കൊടുക്കാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം അവരോട് പറഞ്ഞു, അമാ ഇന്നകി ലൗ ലം തുഅതീഹി ഷൈഅൻ കുതിബത അലൈക കിദ്ബ, ആ കുട്ടിയെ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അത് കൊടുത്തില്ലെങ്കിൽ അത് ചെറിയ ഒരു കളവായിട്ട് നിന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെടുന്നതാണ്. തമാശക്കാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞ് വിളിക്കാനാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും നമുക്കവരെ കുട്ടികളെ വിളിക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുത്തിട്ടല്ലോ വിളിക്കാലോ അല്ലേ. കുട്ടിയെ അങ്ങോട്ട് കിട്ടണം, പറഞ്ഞിട്ട് കേൾക്കണില്ല, വിളിച്ചിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് പറ്റിക്കല്ലോ വേണ്ടത്, എന്തെങ്കിലും ഒരു സാധനം കൊടുത്തിട്ട് വിളിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഈ ഉമ്മ കുട്ടിയെ വിളിക്കുന്നത് ഇതിൽ കൊടുക്കാൻ വേണ്ടിയല്ല, കുട്ടി പുറത്ത് കളിക്കുമ്പോൾ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആ പറച്ചിലിൽ പോലും എന്തെങ്കിലും കൊടുത്തിട്ട് വിളിച്ചു നോക്കൂ, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക ചെയ്യണം. കളവ് പറയരുത് തമാശക്ക് പോലും, കാരണം കുട്ടിയുടെ തർബിയത്തിനെ അത് ബാധിക്കും. കുട്ടി തന്നെ പഠിക്കും, കുട്ടി തന്നെ ആളെ പറ്റിക്കാൻ പഠിക്കുന്ന ഏറ്റവും ആദ്യത്തെ വിദ്യാഭ്യാസം ഉമ്മയും വാപ്പയും തന്നെ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും. തമാശക്കാണെങ്കിലും അത് ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ കുട്ടികളുടെ തർബിയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഇത് വലിയൊരു വിഷയമാണ്. ഈ പറഞ്ഞ വിഷയം അത് മറ്റൊരു ഖുത്ബയിൽ തന്നെ സൂചിപ്പിക്കേണ്ടുന്ന വിഷയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് കൂടി ഈ വിഷയത്തിൽ സൂചിപ്പിക്കാവുന്നതാണ്. റസൂൽ പറഞ്ഞു, ഉമ്മുറു ഔലാദക്കും ബിസ്സലാ വഹും അബ്നാഉ സബ്ഇ സിനീൻ, കുട്ടികൾ 7 വയസ്സായത് മുതൽ നമസ്കാരം അവരെ ശീലിപ്പിച്ചുകൊണ്ടിരിക്കണം, നമസ്കരിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം, അവരോട് പറഞ്ഞുകൊണ്ടിരിക്കണം. ആ 7 വയസ്സ് മുതൽ അവരെ പരിശീലിപ്പിച്ച് അവരെ പഠിപ്പിച്ച് 10 വയസ്സായിട്ടും അവരെങ്ങാനും അത് ഒഴിവാക്കാൻ തുടങ്ങിയാൽ, അവരത് ചെയ്യുന്നില്ലെങ്കിൽ ചെറിയ ശിക്ഷയൊക്കെ ആകാവുന്നതാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
അപ്പൊ ആ ചെറിയ ശിക്ഷയൊക്കെ വിശദീകരിച്ചുകൊണ്ട് വഗ്രിബൂഹും ഇത് വേറെ തന്നെ ഒരു ഖുതുബ നടത്തണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരടിക്കുക എന്ന് പറഞ്ഞാൽ വടി എടുത്തൊന്നാണ് കൊടുക്കുക എന്ന് മാത്രം നമുക്ക് ഒരുപക്ഷെ ആ അർത്ഥത്തിൽ അങ്ങനെയാണ് മനസ്സിലാവുക. പക്ഷെ അതിനെ വിശദീകരിച്ചുകൊണ്ട് വലിയ എഴുത്തുകൾ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ശാരഹീങ്ങൾ വിശദീകരിക്കുന്ന ആളുകൾ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് വേറെ തന്നെ ഒരു വിഷയമാണ്. അപ്പോ അത് കുട്ടിയെ ശിക്ഷിക്കുകയാണ് എന്ന് തോന്നിക്കുന്നതിന് പകരം അവനെ പരിശീലിപ്പിക്കുകയാണ് എന്ന് തോന്നുന്ന ചെറിയ ഒരു ശിക്ഷയൊക്കെ കൊടുക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം എന്ന് മാത്രമല്ല അതിന് മാതൃക കൂടി രക്ഷിതാക്കൾ കാണിക്കണം എന്നൊക്കെ അതിന്റെ വിശദീകരണത്തിൽ മറ്റു കാണാൻ കഴിയുന്നതാണ്. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തേത് വഫറിഖൂ ബൈനഹും ഫിൽ മദാജ, കിടപ്പറയിൽ ഉമ്മാന്റെയും വാപ്പാന്റെയും അടുത്തുനിന്ന് അല്ലെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളുമാണെങ്കിൽ അവർ തമ്മിൽ, ഇനി ആൺകുട്ടികളാണെങ്കിൽ തന്നെയും അവരെ വേർതിരിച്ച് കടത്തേണ്ട പ്രായമാണത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 വയസ്സിനെ കുറിച്ച് പറഞ്ഞത്. 7 വയസ്സാവുമ്പോൾ മുതൽ തന്നെ അത് പരിശീലിപ്പിച്ച് തുടങ്ങണം. അതിന് മുമ്പ് തന്നെ തുടങ്ങണം എന്നുള്ളതാണ് പുതിയ കാലത്തെ കുട്ടികളുമായി ബന്ധപ്പെട്ട ശാസ്ത്രമൊക്കെ പറയുന്നത്. അതിന് മുമ്പ് തന്നെ തുടങ്ങണം. കാരണം പുതിയ കാലത്ത് മെച്ചൂരിറ്റി എന്ന് പറയുന്നത് കുട്ടികളുടെ ഒരു ഈ വകതിരിവ് വളരെ നേരത്തെ ആവുന്നു എന്ന് കാണാൻ കഴിയുന്നതാണ്. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളെ പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ നിങ്ങൾ പരിഗണിക്കേണ്ടതാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ ഒരേ സമയം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമസ്കാരം പോലെയുള്ള ആരാധനാ കർമ്മങ്ങളിൽ കുട്ടിയുടെ ആത്മീയമായ വളർച്ചയ്ക്ക് പ്രോത്സാഹനം കൊടുക്കുകയും പരിശീലനം കൊടുക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ സംസ്കാരം, ധാർമ്മികത, കുട്ടിയുടെ ജീവിതം, അവന്റെ മറ്റു കാര്യങ്ങൾ, അതാണല്ലോ കിടപ്പറയുന്നു മാറ്റിക്കെടുത്ത എന്ന് പറഞ്ഞതല്ലേ, അവന്റെ ഒരു സംസ്കാരം, അവന്റെ ജീവിതത്തിൽ അവൻ പാലിക്കേണ്ട ഏറ്റവും വലിയ ധാർമ്മികമായ ഒരു വിശുദ്ധി അവനുണ്ടാകാൻ പറ്റുന്ന രീതിയിലുള്ള പരിശീലനവും ഒരേ സമയത്ത് കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. ഇത് വിഷയമായിട്ട് തന്നെ നമുക്ക് പറയാവുന്നതാണ്. ഇൻഷാഅല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല അമ്മയെവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ, നമ്മുടെ മക്കളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പ്രത്യേകമായി മക്കളോട് കാണിച്ച സ്നേഹം പോലെ മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കാനും അവരെ പരിഗണിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായി നിൽക്കുന്ന ആളുകൾ അവരുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. മറ്റ് പ്രയാസങ്ങൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വഅസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.